അമേരിക്കയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉടൻ എത്തിയില്ലെങ്കിൽ രാജ്യത്ത് 3 ആഴ്ചയ്ക്കകം വാക്സിൻ ഉൽപ്പാദനം നിർത്തിവെക്കേണ്ടി വരുമെന്ന് കമ്പനികൾ. 16 കോടിയോളം കോവിഡ് വാക്സിനാണ് രാജ്യത്ത് നിർമ്മിക്കുന്നത്. വാക്സിൻ നിർമ്മാണത്തിനാവശ്യമായ 37 അസംസ്കൃത വസ്തുക്കളും US ആണ് ഇന്ത്യക്ക് നൽകി വരുന്നത്. US നിന്നുള്ള കയറ്റുമതി നിലച്ചത് 2 വാക്സിനുകളുടെ ഉൽപ്പാദനത്തെ ബാധിക്കുമെന്നും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് സംഭവിക്കുമെന്നും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ജാദവ് മുന്നറിയിപ്പ് നൽകുന്നു. പ്രതിരോധ കുത്തിവയ്പ്പ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ വസ്തുക്കൾ ഇന്ത്യൻ കമ്പനികൾക്ക് നൽകുന്നതിന് അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കലുകൾ സഹായിക്കുന്നത് പ്രതിരോധ ഉൽപ്പാദന നിയമം ഫെബ്രുവരിയിൽ US നടപ്പാക്കിയിരുന്നു. നിയമമനുസരിച്ച് അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിന് കമ്പനികൾക്ക് അനുമതി ആവശ്യമാണ്. എന്നാൽ ഇതേ കമ്പനികൾ കയറ്റുമതി ചെയ്യുന്നതിൽ നിന്നും തടയുവാനും US സർക്കാരിന് കഴിയും. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ യൂറോപ്പിലെ വാക്സിൻ നിർമ്മാതാക്കളെയും ബാധിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. കോവിഡ് 2-ാം തരംഗം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വാക്സിൻ ക്ഷാമം നേരിടുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. പ്രതിരോധ മരുന്ന് നിർമ്മിക്കുന്നതിനാവശ്യമായ ഫിൽട്ടറുകൾ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിക്കുള്ള വിലക്ക് നിൽക്കണമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അദർ പൂനാവാല കഴിഞ്ഞയാഴ്ച US പ്രസിഡന്റ് ജോ ബൈഡനോട് അഭ്യർത്ഥിച്ചിരുന്നു. കോവിഷീൽഡ് നിർമ്മിക്കാനുള്ള കമ്പനിയുടെ നിലവിലുള്ള ശേഷി വളരെ പരിമിതമാണെന്നും അദ്ദേഹം ഏപ്രിൽ പറഞ്ഞിരുന്നു. ജൂൺ മാസത്തോടെ വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ കമ്പനിക്ക് 3000 കോടി രൂപയാണ് വേണ്ടത്. വാക്സിൻ വിതരണം ചെയ്യുന്നതിൽ കാലതാമസം വരുത്തിയതിന് ആസ്ട്രാസെനക സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് നിയമപരമായ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വാക്സിൻ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് അമേരിക്കയുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ. രാജ്യം വൈറസിന്റെ 2-ാം തരംഗത്തെ നേരിടുകയാണ്. കൂടാതെ വാക്സിനുകളുടെയും മറ്റ് അസംസ്കൃത വസ്തുക്കളുടെയും അഭാവവും ഇന്ത്യയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. വാക്സിൻ വിതരണം പുരോഗമിക്കുന്നതിനിടയിലാണ് രാജ്യത്ത് കോവിഡ് 2-ാം തരംഗം രൂക്ഷമായി വ്യാപിക്കുന്നത്. രാജ്യത്ത് 12,26,22,592 പേർക്ക് വാക്സിൻ ഡോസുകൾ നൽകിയിട്ടുണ്ട്. ആഗോളതലത്തിൽ 14 കോടിയിലധികം ആളുകൾക്കാണ് കോവിഡ് ബാധിച്ചത്. ഇതുവരെ ലോകത്താകമനം 30 ലക്ഷത്തിലധികം ആളുകളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും വാക്സിൻ ക്ഷാമം രൂക്ഷമാകുന്നതിനിടെ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യം വാക്സിൻ ഉൽപ്പാദനത്തിനും തിരിച്ചടിയായേക്കും.